വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹ വതുവഫ കുല്ലു നഫ്സിൻ മാ അമിലത് വഹും ലാ യുദ്ലമൂൻ. എവിടെ ഈ ആയത്ത്? വിശുദ്ധ ഖുർആനിലാണ്. എവിടെയാണ്? സൂറത്ത് യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹ വതുവഫ കുല്ലു നഫ്സിൻ മാ അമിലത് وهم لا يظلمون. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان. إبن آيتي سورة النحل. النحل إيه آيتي إنه بشدي قرنة التفسير غليل. عبد الله بن عباس رضي الله تعالى عنه إلا نولا ورو أثر إمام بغوية بولولا പറയും തഫ്സീറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആയത്ത് പറയുന്നത് എന്താ? യൗമത്ത് തീ കുല്ലു നഫ്സിൻ, ഓരോ മനുഷ്യനും വരും എന്നുള്ളതാണ്. ഓരോ മനുഷ്യരും വരുന്ന ദിനം എങ്ങനെയാണ് വരിക? തുജാദിലു അൻ നഫ്സിഹ എന്നാണ്. സ്വന്തത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട്, തർക്കിച്ചുകൊണ്ട്, സ്വന്തത്തിന് വേണ്ടി വാദിച്ച് തർക്കിച്ച് ഓരോ നഫ്സും വരുന്ന ദിവസം അതാണ് പരലോകം. വതുവഫ കുല്ലു നഫ്സിൻ മാ അമിലത്ത്, ഓരോ നഫ്സിനും അത് ചെയ്തത് എന്താണോ അത് നല്ലതാണ് എങ്കിൽ രക്ഷ, തീയതാണ് എങ്കിൽ ശിക്ഷ, അത് പൂർണ്ണമായി നൽകപ്പെടുന്ന ദിവസം. വഹും ലാ യുദ്ലമൂൻ, ആരും അണുവളവ് അക്രമത്തിന് വിധേയമാക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ത്യനാളിനെ കുറിച്ച് പറയാണ്. ആ അന്ത്യനാളിൽ ഓരോരുത്തരും തങ്ങൾക്ക് വേണ്ടി വാദിച്ചു വരും എന്നുള്ളതാണ് ആയത്തിൻ്റെ തേട്ടം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ അസറിൽ അദ്ദേഹം പറയുന്നത്, ലാ തസാലുൽ ഖുസൂമത്തു ബൈനന്നാസ് ബിന്നാസ് ഹത്താ തുഖാസിമ റൂഹുൽ ജസദ് എന്നാണ്. ലാ തസാലുൽ ഖുസൂമത്തു ബിന്നാസ് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ജനങ്ങൾക്കിടയിൽ തർക്കമുണ്ടായിക്കൊണ്ടിരിക്കും, വാദമുണ്ടായിക്കൊണ്ടിരിക്കും. എത്രത്തോളം? ഹത്താ തുഖാസിമ റൂഹുൽ ജസദ്, മനുഷ്യൻ്റെ ദേഹി ദേഹത്തോട്, ആത്മാവ് ശരീരത്തോട് വരെ തർക്കിക്കുന്നതാണ് അവിടെ. ആത്മാവ് ശരീരത്തോട് തർക്കിക്കും എന്നാണ്. അപ്പം എങ്ങനെയാണ് ആ തർക്കം? ഇബ്നു അബ്ബാസ് പറയുകയാണ്, യഖൂലു തഖൂലു റൂഹ്, റൂഹ് പറയും, യാ റബ്ബ് അന മിൻക ഖലഖ്തനി, റൂഹ് പറയും, റബ്ബെ ഞാൻ നിന്നിൽ നിന്നാണ്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എന്താണ്? ഫൈദാ നഫഖ്തു ഫീഹി മിൻ റൂഹ്, എൻ്റെ റൂഹിൽ നിന്ന് ഞാൻ അതിൽ ഊതിയാൽ എന്നാണ്, ആദമിൽ ഊതിയാൽ എന്നാണ്, ആദമിൻ്റെ രൂപത്തിൽ ഊതിയാൽ എന്നാണ്. അപ്പോൾ എൻ്റെ റൂഹിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അല്പം എന്നുള്ളതല്ല, പിന്നെയോ അള്ളാഹു സൃഷ്ടിച്ച റൂഹ് എന്നാണ്. അതുകൊണ്ടാണ് ഖലഖ്തനി എന്ന് പറഞ്ഞത്, നീ എന്നെ സൃഷ്ടിച്ചു എന്നത്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമ അള്ളാഹുവിൻ്റെ റൂഹാണ്, റൂഹം മിൻഹു എന്നതിൽ നസാറാക്കൾ മനസ്സിലാക്കിയ എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള സ്പിരിറ്റ് അത് ഈസയിൽ സന്നിവേശിച്ചു എന്നുള്ളതാണ്. അവിടെ റൂഹം മിൻഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച റൂഹ് എന്നാണ്. അവിടുത്തെ അതേപോലെ തന്നെയാണ് ആദമിൻ്റെ വിഷയത്തിലുള്ള റൂഹും. അതുകൊണ്ടാണ് യാ റബ്ബ് അന മിൻക, ഞാൻ നിന്നിൽ നിന്നാണ്, ഖലഖ്തനി, നീ എന്നെ പഠിച്ചിരിക്കുന്നു എന്ന് പറയും, റൂഹ് പറയും. എന്നിട്ട് റൂഹ് പറയുന്നതാണ്, ലൈസലി യദുൻ അബ്തിഷു ബിഹ വല രിജ്ലുൻ അംഷി ബിഹ വല ബസറുൻ ഉബ്സിറു ബിഹ വല ഉദ്നുൻ അസ്മഉ ബിഹ. എനിക്ക് പിടിക്കാനും ഇടിക്കാനും കൈയുണ്ടായിരുന്നില്ല, എനിക്ക് നടക്കാൻ കാലുണ്ടായിരുന്നില്ല, എനിക്ക് കേൾക്കാൻ കാവോ കാതോ, കാണാൻ ദൃഷ്ടിയോ ഉണ്ടായിരുന്നില്ല, കാഴ്ചയോ ഉണ്ടായിരുന്നില്ല. ഹത്ത ജി തു ഇലഹാദ, ഞാൻ ഈ ഇതിലേക്ക് വരുന്നത് വരെ. ആരോടെ പറയണേ? ജസദിനോടാ പറയണത്. ജസദിലേക്ക് വരുന്നത് വരെ, ജസദിലേക്ക് വന്നപ്പോഴാണ് പിന്നെ ഇതൊക്കെ റൂഹിന് വന്നതെന്നാണ് റൂഹ് പറയണത്. എന്നിട്ട് അള്ളാഹുവിനോട് റൂഹ് പറയുന്നത്, അതായത് അള്ളാഹു നീ എന്നെ സൃഷ്ടിച്ചു, എനിക്ക് കണ്ണ് കാണാനുണ്ടായിരുന്നു, കാണാൻ കണ്ണുണ്ടായിരുന്നില്ല, കേൾക്കാൻ കാതുണ്ടായിരുന്നില്ല, നടക്കാൻ കാലോ പിടിക്കാൻ കയ്യോ ഉണ്ടായിരുന്നില്ല ഞാൻ ജസദിൽ സന്നിവേശിക്കുന്നത് വരെ. അതുകൊണ്ട് അതുകൊണ്ട് ഈ ജസദിന് നീ ശിക്ഷകളുടെ വൈവിധ്യങ്ങൾ നൽകണമേ, വനജ്ജിനി നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാണ് അള്ളാഹുവിനോട് പറയുക, റൂഹ് എന്നാണ്. അപ്പോൾ ഉടനെ ജസദ് വാദമാണല്ലോ, പ്രതിവാദം വേണമല്ലോ. അപ്പോൾ ജസദ് പറയുന്നതാണ്, ജസദ് എന്താ പറയുക? യാ റബ്ബ്, റബ്ബെ, ഖലഖ്തനി അന കുന്തു കൽ ഖശബ, നീ എന്നെ പടച്ചു, ഞാനൊരു ഖശബ പോലെയായിരുന്നു. ഖശബ പറഞ്ഞാൽ കേവലം ഒരു മരത്തടി പോലെയായിരുന്നു.
എനിക്കും എന്തുണ്ടായിരുന്നില്ല, പിടിക്കാൻ കയ്യോ നടക്കാൻ കാലോ അതേപോലെ തന്നെ കാണാൻ കാഴ്ചയോ കേൾക്കാൻ കാതുണ്ടായിരുന്നില്ല. ഈ റൂഹ് വന്ന് എന്നിൽ സന്നിവേശിക്കുന്നത് വരെ, റൂഹ് വന്ന് എന്നിൽ സന്നിവേശിക്കുന്നത് വരെ, അതാണ് ഹത്തായി തെത്തിയ ഹാദക്ക ഷുആ ഇന്നൂർ എന്നാണ്. സൂര്യപ്രകാശത്തിലെ രശ്മി കണക്കെ ഇതെൻ്റെ അടുക്കൽ വരുന്ന, റൂഹ് വരുന്നത് വരെ എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നിട്ട് പറയുന്നത് ഫബിഹി ലിസാനി നതഖ്, ഈ റൂഹ് വന്നതിൽ പിന്നെയാണ് എൻ്റെ നാവ് സംസാരിച്ചത്, വരിജിലി മശത്തിൻ്റെ കാല് നടന്നത്, വയദി ബതഷത്ത്, വ ഐനി അബ്സറത്ത്, വ ഉദ്നി സമിഅത്ത്, ഇങ്ങനെ പറയാണ്. അതായത് ഈ റൂഹ് വന്നതിൽ പിന്നെയാണ് ഞാൻ നടന്നത്, ഞാൻ കണ്ടത്, ഞാൻ കേട്ടത്, എൻ്റെ നാവ് സംസാരിച്ചത്. അതുകൊണ്ട് ശിക്ഷ ഈ റൂഹിൽ നീ വൈവിധ്യമാക്കണമേ, വനജ്ജിനി എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാണ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതികരണം, അള്ളാഹു ഇവർക്കൊരു ഉപമ പറയുന്നതാണ്. ഫയദ്രിബുല്ലാഹു ലഹുമ മസലൻ, ഇവർക്കൊരു ഉപമ പറയും. അതെന്താ? അതൊരു ആമയുടെയും ഒരു മുക്കുഴതിൻ്റെയും ഉപമയാണ്. ആമ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്, അന്ധൻ. മുക്കുഴ എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നശേഷിക്കാരൻ, വികലാംഗൻ, നടക്കാൻ കഴിയാത്ത ഭിന്നശേഷിക്കാരൻ. രണ്ടാൾ, ഒന്ന് കണ്ണൊട്ടനാണ്, കണ്ണ് കാണൂല, മറ്റേ ആൾ ബ്ലൈൻ, പിന്നെ ഈ നടക്കാൻ കഴിയാത്ത ഭിന്നശേഷിക്കാരനാണ്. അവരുടെ ഉപമയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാനാണ്. എന്താ, ഇവർ രണ്ടാൾ ഒരു തോട്ടത്തിൽ പ്രവേശിച്ച്, ആരാൻ്റെ തോട്ടം, ഒരാൾക്ക് ആ തോട്ടത്തിൽ ഫ്രൂട്ട്സ് ഉണ്ട്, അത് കാണാൻ കഴിയില്ല, കണ്ടെങ്കിലല്ലേ പറിച്ചാൻ പറ്റുള്ളൂ. അവരെന്നെ അതിലേക്ക് കയറി അത് അറുക്കാനും കഴിയില്ല. അപ്പോൾ ഈ മുക്കുഴത് ബ്ലൈൻഡിനെ വിളിച്ചു എന്നാണ്. കാരണം മുക്കുഴതിന് കാണാം, വികലാംഗന് കാണാം. വികലാംഗൻ പറഞ്ഞ്, നീ എന്നെ ഏറ്റ്, നീ എന്നെ നിൻ്റെ പെരടിയിൽ ചുമക്ക്, ഞാൻ പഴം പറിക്ക, എന്നിട്ട് ഞാൻ ആക്കുലു മിൻഹ വ ഉതീമുക്ക്, ഞാൻ തിന്നാ നിനക്ക് തിന്നാ തരും ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ ഈ അന്ധനെ വികലാംഗൻ വഹിച്ചു, ഫലം പറിച്ചു, അവൻ തിന്നു, ഇവനെ തീറ്റയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ചോദ്യം, ഇതിൽ കുറ്റം ആർക്കാ? അപ്പം പറയും അലൈഹിമ, രണ്ടാക്കും ഒന്നിച്ച കുറ്റം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതികരണം അതാണ്. എങ്കിൽ ഇവിടെയും ശിക്ഷ രണ്ടു പേർക്കുമാണ്, രണ്ടു പേർക്കുമാണ്. ആർക്കാണ്? റൂഹിനുമാണ്, ജസദിനാണ്. രണ്ടാളും സ്കലിതമായി ജീവിച്ചപ്പോൾ പരസ്പര പൂരകങ്ങളായിരുന്നു എന്നുള്ളതാണ് ചില. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഈ ആയത്തിൻ്റെ തഫ്സീറിൽ, യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹ, എല്ലാ മനുഷ്യരും വരും സ്വന്തത്തിൻ്റെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ട് എന്ന ആയത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരു വിശദീകരണം പറഞ്ഞത് നമ്മൾ തഫ്സീറുകളിൽ വായിക്കുന്നുണ്ട്. അത് ഉദ്ധരിച്ചത് സാലബിയുടെ തഫ്സീറിലുണ്ട്, ഇമാം ബഗവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്, പല തഫ്സീറുകളിലും കാണാൻ സാധിക്കും. പറഞ്ഞു വരുന്നത് ഇതിൽ നമുക്കൊരു വലിയ പക്ഷവായനുണ്ട്. അതെന്താ? എല്ലാ നഫ്സും തർക്കിച്ചുകൊണ്ട് വരും എന്നുള്ളതാണ്. കഅബുൽ അഹ്ബാറിനോട് ഉമർ റളിയല്ലാഹു തആലനു ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. കഅബുൽ അഹ്ബാർ പ്രമുഖനായ ഒരു ഇസ്രായേലി പണ്ഡിതനായിരുന്നു, ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം ഒരു മാതൃകാ വ്യക്തിത്വമാണ് ഇസ്ലാമിൽ, താബിഈങ്ങളിൽ. ഉമർ ചോദിക്കുന്നുണ്ട് ഒരിക്കൽ കഅബുൽ അഹ്ബാറിനോട്, യാ കഅബ് അഖ്ബിർന ഹയ്യിജ്ന എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദക്കീർന, ഉത്ബോധനം നടത്താൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അങ്ങനെയായിരുന്നു, എപ്പോഴും ഉപദേശങ്ങൾ ആരാഞ്ഞ് അത് കേട്ട് വിനയപ്പെടുന്ന പ്രകൃതമായിരുന്നു ഉമറിൻ്റേത് എന്നുള്ളതാണ്. അപ്പോൾ കഅബുൽ അഹ്ബാർ പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ ലൗ വാഫൈത യൗമൽ ഖിയാമ ബി അമലി സബഈന നബിയൻ. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അന്ത്യനാളിൽ വരുമ്പോൾ എഴുപത് നബിമാരുടെ കർമ്മങ്ങൾ ഏറ്റിയാണ് നിങ്ങൾ പരലോക കോടതിയിൽ വരുന്നതെങ്കിൽ, ലഅതത് അലൈക തഅറാതുൻ, നിങ്ങൾക്ക് ചില സമയങ്ങൾ പരലോകത്ത് വരും. ആ സമയം നിങ്ങളുടെ നഫ്സായിരിക്കും നിങ്ങളുടെ വിഷയം, അത് രക്ഷപ്പെടുന്ന വിഷയമായിരിക്കും നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടാകുക എന്നുള്ളതാണ്. എന്താ പറഞ്ഞത്? 70 നബിമാരുടെ കർമ്മങ്ങളുടെ മികവിൽ നിങ്ങൾ പരലോക കോടതിയിൽ വരികയാണെങ്കിലും ചില സമയങ്ങൾ അവിടെ നിങ്ങളുടെ കാര്യം ചിന്തിച്ചുകൊണ്ട്, അത് രക്ഷപ്പെടുത്താനുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടുള്ള ചില സമയങ്ങൾ നിങ്ങൾക്ക് വരുമെന്നാണ്. എന്നിട്ട് പറയുന്നത് ഇബ്രാഹിം ഖലീൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പരലോക കോടതിയിൽ ചോദിക്കും, യാ റബ് ഇന്നി ലാ അസ്അലു കല്യം ഇല്ലാ നഫ്സി എന്നാണ്. ഇബ്രാഹിം ഖലീൽ അലൈഹിസ്സലാം അള്ളാഹിനോട് പറയുന്നത്, റബ്ബേ ഇന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് എൻ്റെ നഫ്സിനെ നീ രക്ഷപ്പെടുത്തണം എന്നാണ്. അത് ഇബ്രാഹിം ഖലീൽ അലൈഹിസ്സലാമക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ പരലോക കോടതിയിൽ ഓരോരുത്തരും എത്ര കർമ്മങ്ങളുടെ മികവിലും തികവിലും എത്തിയിട്ടുണ്ടെങ്കിലും നഫ്സി നഫ്സി എന്നൊരു വിളി
തൻ്റെ നഫ്സിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു വിളി അവിടെ വെച്ചുണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഉമർ ചോദിക്കണം, ക്യാബ് വിശുദ്ധ ഖുർആനിൽ ഇതിന് വല്ല തെളിവുണ്ടോ, ഈ പറഞ്ഞതിന് വിശുദ്ധ ഖുർആനിൽ വല്ല തെളിവുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ക്യാബ് പറയുകയാണ്, ഉണ്ട് അമീറുൽ മുഅ്മിനീൻ. ഓതിക്കൊടുക്കുന്നത് യൗമത്തെ തി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹ എന്നുള്ള ഈ ആയത്താണ് ഓതിക്കൊടുക്കുന്നത്. അല്ലേ, വിഷയം ആരായാലും പരലോക കോടതിയിലെത്തിയിട്ടുണ്ടെങ്കിൽ നഫ്സി നഫ്സി എന്നുള്ള വിളിയാളാണ് അവിടെ ഉയരുക എന്നുള്ളതാണ്. അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ നാം മാത്രം, ഓരോരുത്തരെയും രക്ഷപ്പെടുത്താൻ അവരവർ മാത്രം എന്നുള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെയും നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ആരും അവിടേക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ അംലിക്കു ലക മിൻ അല്ലാഹി ഷൈആ അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നീ നിന്നെ രക്ഷപ്പെടുത്തിക്കോ, ഞാൻ നിനക്കായി ഒന്നും ഉടമ്പടുത്തിയിട്ടില്ല. സഫിയയോട് പറഞ്ഞു, അബ്ബാസിനോട്, സഫിയ റസൂലുള്ളാഹിൻ്റെ അമ്മായിയാണ്, അബ്ബാസ് റസൂലുള്ളാഹിൻ്റെ പിതൃവ്യനാണ്. ഖുറൈശികളോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രമാണ്. മകൾ ഫാത്തിമയോട് പറഞ്ഞു സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ, കാരണം അവിടെ നഫ്സി നഫ്സി എന്നുള്ള വിളിയാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക. സ്വന്തത്തെ രക്ഷപ്പെടുത്താനുള്ള വിഷയത്തിൽ ഓരോരുത്തരും വ്യാപൃതരായിരിക്കും എന്നുള്ളതാണ്. ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ വരെ ഷഫായത്തിന് വേണ്ടിയിട്ട് ഒന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കാൻ മനുഷ്യകുലം അവരോട് പറയുമ്പോൾ, നഫ്സി നഫ്സി, എൻ്റെ നഫ്സിൻ്റെ കാര്യം തന്നെ എനിക്കുണ്ട്, അതുകൊണ്ട് ഇദ്ഹബു ഇലാ ഗൈരി, ഞാനല്ലാത്തവരുടെ അടുക്കലേക്ക് പോയിക്കൊള്ളൂ എന്നാണ് ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ വരെ പറയുക എന്നുള്ളതാണ്. അബുൽ ബഷർ വരെ പറയുക എന്നുള്ളതാണ്, അബുൽ അംബിയ വരെ പറയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരലോക കോടതിയിൽ നമുക്ക് ചെന്ന് നിൽക്കേണ്ടതുണ്ട്, ഒരു വിചാരണയുടെ വേദിയിൽ നമുക്ക് സന്നിഹിതരാകേണ്ടതുണ്ട്. അവിടെ നമ്മളുടെ നഫ്സ് നമ്മളോട് തർക്കിക്കുന്ന ഒരു നാളെ പുലരാനുണ്ട് എന്നുള്ള ബോധം, അതാണ് ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഭരിക്കേണ്ടതായ ബോധം. അതുകൊണ്ട് ആ ഒരു പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ഇവിടെ എന്തുണ്ടാക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ആലോചന അത് നമ്മളിൽ സജീവമാകണം എന്നാണ് ഉണർത്താനുള്ളത്. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.